ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. നടുവട്ടം ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികം February 22 വ്യാഴാഴ്ച വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. February 22 വ്യാഴാഴ്ച നടുവട്ടം ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം മഹാവാർഷിക സമ്മേളനവും അനുമോദന ചടങ്ങും കലാവിരുന്നും വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ MLA KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തും. സിനിമാ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിരുവേപ്പ പ്രദേശത്ത് 2022 August 28 മൺമറഞ്ഞ ഞങ്ങളുടെ നേതാവായിരുന്ന ബഹുമാനനായ KSB തങ്ങൾ രണ്ട് വീൽ ചെയർ കൊടുത്തുകൊണ്ടാണ് ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം എന്ന സംഘടന രൂപീകരിക്കുകയാണ്. തുടക്കത്തിൽ 9 പേരടങ്ങിയ ഒരു മെമ്പർമാർ വെച്ചാണ് തുടങ്ങിയത്. പിന്നീട് പ്രവർത്തനം വിപുലീകരിക്കുകയും 30 പ്രവർത്തകരെ വെച്ച് നമ്മളത് ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് November 22, 2022 പുതുതായിട്ട് ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത് വാർഷിക മഹാസമ്മേളനമാണ് February 22 വ്യാഴാഴ്ച വൈകുന്നേരം 5 പരിപാടികൾ ആരംഭിക്കുന്നതോടൊപ്പം 7 സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട DCCയുടെ പ്രസിഡന്റ് തങ്കപ്പൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. മുഖ്യപ്രഭാഷകനായിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുൻ MLAയുമായ KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തുന്ന സദസ്സിൽ പ്രശസ്ത സിനിമാ താരം ശിവജി ഗുരുവായൂർ ആണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. ഗായകൻ സജീർക്കൊപ്പം സിനി ഡ്രാമ ആർട്ടിസ്റ്റ് ഷാജി ഊരാളി, മികച്ച സംരംഭകൻ KM ഷെരീഫ് എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. തുടർന്ന് കരോക്കെ ഗാനമേള, ശിവജി ഗുരുവായൂർ അവതരിപ്പിക്കുന്ന മത്തായിയുടെ മരണം എന്ന നാടകം എന്നിവയും അരങ്ങേറും. ഇക്കാലയളവിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റിന്റെ കീഴിൽ നടത്താൻ കഴിഞ്ഞതായും ഭാരവാഹികൾ അറിയിച്ചു. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു നാടിന് താങ്ങാകാൻ ഈ സംഘടന കഴിഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഒന്നാം വാർഷികത്തിലേക്ക് ഈ സംഘടന കടക്കുമ്പോൾ അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഈ സംഘടന ആ പ്രദേശത്തുകാർക്ക് ഏതൊക്കെ രൂപത്തിൽ ഒരു തുണയാകാൻ ആശ്രയമാകാൻ കഴിയുമെന്ന് ആലോചിക്കുമ്പോൾ അതിന് വിവിധ രൂപത്തിലുള്ള സഹായവും ഈ സംഘടനക്കും ഒരുപോലെ ആവശ്യമാണ്. എങ്കിലേ അത് കൂടുതൽ ആളുകൾക്ക് നമുക്ക് സഹായം എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സംഘടനയെ പുറത്തുള്ള ആളുകൾക്ക് കൂടി പരിചയപ്പെടുത്തുക എന്നുള്ളൊരു സദുദ്ദേശത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഒന്നാം വാർഷികം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കലാപരിപാടികൾ ഒരൊറ്റ ദിവസത്തിൽ തന്നെ നമ്മൾ കൃത്യമായി ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പൊതുയോഗത്തിന് ശേഷം അല്ലെങ്കിൽ പൊതുസമ്മേളനത്തിന് ശേഷം തൊട്ടു പിന്നാലെ ശാസ്ത്രീയ നൃത്തവും കോൽക്കളിയും ഗാനമേളയും നാടകവും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കും. ഈ പ്രദേശത്തെ യുവാക്കളായിട്ടുള്ളവരെയും പൈതങ്ങളായവരും വൃദ്ധരുൾപ്പെടെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ബഷീർ നടുവട്ടം, റിയാസ് തിരുവേഗപ്പുറ, സഹൽ അഴകൻ, MT റഫീഖ് മാസ്റ്റർ, ലീല വിജയൻ, വിജയൻ പുന്നശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.